Hi friends, ഇന്ന് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ബോണ്ട എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ മസാല ബോണ്ട ഒക്കെ തയ്യാറാക്കുന്ന അതേപോലെ തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത്. പക്ഷേ ചിക്കൻ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്നതോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാച്ചതും ഒരു ചെറിയൊരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നന്നായി വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ബോൺലെസ് ചിക്കൻ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടുള്ള ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ കറി വെച്ചിട്ടുള്ള ചിക്കനിൽ നിന്ന് ഒരു രണ്ട് വലിയ പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തത് അതിലും ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ചിക്കൻ വേണമെന്നേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലയ്ക്കും കൂടിയുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാല ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുഴിയുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോറിന് പകരമായിട്ട് നിങ്ങൾക്ക് നൈസായിട്ടുള്ള അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ കായം പൊടി. പിന്നെ ഒരു രണ്ട് നുള്ള് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടിയില്ലാതെ നന്നായിട്ടൊന്ന് കുറച്ച് കട്ടിയുള്ള ബാറ്ററായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് ബാറ്ററി ഇരിക്കേണ്ടത്. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു നോർമൽ വലുപ്പത്തിലുള്ള ഓരോ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് 6 എണ്ണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമ്മളിതിൻ്റെ വലുപ്പം കൂട്ടും തോറും നമ്മളെടുക്കുന്ന ഓയിലിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. കാരണം ഇത് മുഴുവനായിട്ട് അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളെങ്കിലും മുങ്ങിക്കെടുക്കണം ഓയിലിൽ. അപ്പോഴാണ് ശരിക്കും നല്ല ഷേപ്പിൽ കിട്ടുള്ളൂ. അതിനുശേഷം ഞാനിവിടെ ഒരു കുഴിയുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരും. നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് മാവിൽ നന്നായി ഒന്ന് മുക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. കാരണം ഉള്ളിലുള്ള മസാലയൊക്കെ ഓൾറെഡി ആയിട്ടുള്ളതാണ്. പുറം ഭാഗം മാത്രം ഒന്ന് ആയി വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഭാഗം ആയി വരുമ്പോൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ മാറി കറക്റ്റായിട്ട് നമ്മുടെ മസാല ബോണ്ടയുടെ കളറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ബോളും മാവിൽ മുക്കിയിട്ടൊന്ന് ഓയിലിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ മസാല ബോണ്ടയാണിത്. നമുക്കിതിന് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറികളുടെ തന്നെ ഒന്നും ആവശ്യമില്ല. ചായയുടെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.